സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയാണ് മൂന്നാർ. അതുകൊണ്ട് തന്നെ വിദേശികളും സ്വദേശികളുമായ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത്. ഇത്തരത്തിൽ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് ട്രാഫിക് നിയമങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം നിയമലംഘനങ്ങൾ കണ്ടെത്തി നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളിലെയും SPC വിദ്യാർത്ഥികൾ നടത്തിയത്. പ്രതിരോധിക്കാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഒരു മാനസികമായും ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ട്രാഫിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ട്രാഫിക് അവയർനെസ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി നടപ്പിലാക്കിയത്. ജില്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെയും മൂന്നാർ പോലീസിന്റെയും സഹകരണത്തോടെ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ഷാനവാസ് എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം കേട്ടോ. നമുക്ക് പോലീസിന്റെയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളൊന്നും ഇല്ല. നമുക്ക് അവർ വാഹനങ്ങൾ നമുക്ക് തടഞ്ഞു തരുമ്പോൾ നമ്മൾ അവരോട് പബ്ലിക്കിനോട് ഡ്രൈവർമാരോട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ പ്രധാനമായും നമുക്ക് വരുന്ന ട്രാഫിക് വയലേഷൻ നമ്മൾ പെട്ടെന്ന് കാണുന്നത് ഒന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കും, ശരിയല്ലേ? അപ്പോൾ അവരോട് നമ്മൾ പറയണം സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ വണ്ടി ഓടിക്കാവൂ എന്ന് പറയണം. വളരെ നല്ല രീതിയിൽ വേണം പൊതുജനങ്ങളോട് നമ്മൾ പെരുമാറാൻ. നിങ്ങൾക്ക് രണ്ട് ഭാഷയും അറിയാവുന്നവരായതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തമിഴിൽ പറയാനുള്ളവരോട് തമിഴിൽ പറഞ്ഞ് മനസ്സിലാക്കണം, മലയാളം ആണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഹെൽമെറ്റ് വെക്കാതെ വരും, ടൂ വീലർ ഓടിക്കുന്നവർ ഹെൽമെറ്റ് വെക്കാതെ വരും. അപ്പോൾ അവരോട് ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ ഹെൽമെറ്റ് ഇടുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ചിലരിടും, നമ്മുടെ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഒരു വള്ളി ചിൻ സ്ട്രാപ്പ് എന്ന് പറയും, അത് പ്രോപ്പറായിട്ട് ധരിക്കത്തില്ല, അത് ഇട്ടിട്ട് പോകാൻ നിങ്ങൾ പറയണം. ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് ഗ്രൂപ്പായി എത്തിയാണ് വിദ്യാർത്ഥികളുടെ സംഘം ബോധവൽക്കരണം നടത്തിയത്. നിയമം പാലിച്ച് വാഹനം ഓടിച്ചവർക്ക് മിഠായി നൽകുകയും ചെയ്തു. സി മലയാളം ന്യൂസ് ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.